ॐ श्रीगणेश शारदा गुरुभ्यो नमः पीताम्बरं करविराजितशङ्कुचक्रकौमोदगी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालयेशमनिशं हृदि भावयामि असारे संसारे विषयविषसङ्गा कुलधिया क्षणार्थं क्षेमार्थं विपदशुभगाधातुलसुधा किमर्थं व्यर्थं वो व्रजरघुपदे कुलसितगदे रेक्षसाक्षी श्रवणगतमुक्त्युक्तिकथने जन्माद्यस्य यतोऽन्वयादिततरतश्चाप्तेषभिज्ञस्वराड तेने ब्रह्महृदायादिकवये मुह्यन्ति यस्सूरया तेजोवारिमृता यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तगुहकं सत्यं वरं धीमहि श्रीमद्भागवतं पञ्चमस्कन्धम् अथ चतुर्दशोऽध्याय ഭവാരണ്യ വിശദീകരണം അഥവാ ശുകമഹർഷി പരീക്ഷിത്തിന് സംസാരമാകുന്ന ഈ വനത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നതാണ് 14-ാം അധ്യായത്തിൻ്റെ വിഷയം. സഹോവാച യ ഏഷ ദേഹാത്മമാനിന സത്വാദിഗുണവിശേഷ വികൽപ്പിത കുശലാകുശല സമവഹാര വിനിർമ്മിത വിവിധ ദേഹാവലിഭിർവിയോഗ സംയോഗാദി അനാദി സംസാരാനുഭവസ്യ ദ്വാരഭൂതേന ഷട് ഇന്ദ്രിയവർഗേന തസ്മിൻ ദുർഗാദ്വത് സുഖമേ ധ്വനി ആപതിത ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോർവശവർത്തിന്യാ മായയാ ജീവലോകോയം യഥാ വണി സാർത്ഥോർത്ഥപര സ്വദേഹ നിഷ്പാദിത കർമാനുഭവ ശ്മശാനവത് അശിവതമായാം സംസാരാടവ്യാം ഗതോന്ന അദ്യാപി വിഫല ബഹുപ്രതി യോഗേശസ്തത്താപോപശമനീം ഹരിഗുരുചരണാരവിന്ദ മധുകരാനുപദവീം അവരുദ്ധേ യസ്യാം ഊഹ വാ ഏതേ ഷഡ് ഇന്ദ്രിയനാമാന കർമ്മണ തസ്യവ ഏവതേ. ശ്രീശുകൻ പറയാണ് പരീക്ഷത്തിനോട്, അല്ലയോ രാജാവേ, ഭഗവാൻ വിഷ്ണുവിൻ്റെ മായയ്ക്ക് വിധേയമായി ശരീരമെടുത്ത് ദേഹാഭിമാനത്തോടുകൂടി കഴിയുന്ന ജീവജാലങ്ങളാണ് ആ കച്ചവട സംഘം എന്ന് അർത്ഥത്തിലുള്ള സാർത്ഥവാഹക സംഘം. കച്ചവട വസ്തുക്കളെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഘം ഈ സാധാരണ ജനങ്ങൾ. കച്ചവടക്കാരെ പോലെ മനുഷ്യരും ഇന്ദ്രിയപ്രീതിക്ക് വേണ്ടി ധനസമ്പാദനം ചെയ്യുന്നു. ധനലോഭിയായ സാർത്ഥവാഹക സംഘം വനത്തിൽ അകപ്പെട്ടിട്ട് അലയുന്നത് പോലെ മനുഷ്യരും സ്വകർമ്മഫലമായി ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങളെ അനുഭവിച്ച് ഘോരമായ സംസാര അടവിയിൽ വലയുന്നു. വനത്തിലെ 6 ചോരന്മാരാണ് 6 ഇന്ദ്രിയങ്ങൾ. തദ്യതാ പുരുഷസ്യ ധനം യത്കിഞ്ചിത് ധർമ്മോപൈകം ബഹുകൃച്ഛ്രാധിഗതം സാക്ഷാത് പരമപുരുഷാരാധന ലക്ഷണായ അസൗ ധർമ്മസ്ഥം തു സാംബരായ ഉദാഹരന്തി തദ്ധർമ്മ്യം ധനം ദർശന സ്പർശന ശ്രവണാസ്വാദന അവഘ്രാണ സങ്കൽപ്പ വ്യവസായ ഗൃഹഗ്രാമ്യോപഭോഗേന കുനാദസ്യ അജിതാത്മനോ യഥാ സാർത്ഥസ്യ വിലുംബന്തി അഥ ച യത്ര കൗടുംബിക ധാരാപത്യാദയോ നാമ്ന കർമ്മണ മൃഗസൃഗാല ഏവാനിച്ഛതോപി കദര്യസ്യ കുടുംബിന ഉരണകവത് സംരക്ഷ്യമാണം വിശദോപി ഹരന്തി. അപ്രകാരത്തിൽ വളരെ പ്രയാസപ്പെട്ടിട്ട് സമ്പാദിക്കുന്നു ധനം. ആ ധനത്തിന് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ധർമ്മം എന്നത് പുരുഷാരാധനയാണ്, അത് ആൾക്കാർ ചെയ്യില്ല. പരമപുരുഷൻ്റെ ആരാധന, ആ പരമപുരുഷൻ്റെ ആരാധന ചെയ്യാതെ ഇതിൻ്റെ പ്രയോജനം മറ്റ് ലൗകിക കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കണം. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രയോജനം പരലോകഗതിയാണ്. ധർമ്മത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള അർത്ഥം സമ്പാദിച്ചിട്ട് അതിനെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചും പിന്നെ പരലോക പ്രാപ്തിക്കായിട്ട് മോക്ഷത്തിനും വേണ്ടിയിട്ട് ആണ് ഓരോ ജീവാത്മാക്കളും ഉപയോഗിക്കേണ്ടത്. അപ്രകാരം ആൾക്കാർ ചെയ്യണില്ല. അതിന് കാരണം എന്താ വെച്ചാൽ, കൊള്ളരുതാത്ത തലവനോട് കൂടിയ സാർത്ഥവാഹക സംഘത്തിൻ്റെ ധനം എപ്രകാരമാണോ കൊള്ളയടിക്കപ്പെടുന്നത്
അതുപോലെ ഇന്ദ്രിയ ജയമില്ലാത്തവൻ്റെ ധാർമ്മിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ധനം, ഇന്ദ്രിയങ്ങൾ ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണനം, ആസ്വാദനം, ചിന്തനം. ആ അനാവശ്യ ചിന്തകൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, ദിവാസ്വപ്നങ്ങൾ തുടങ്ങിയിട്ടുള്ള ഗൃഹസംബന്ധിയായിട്ടുള്ള നിസ്സാര സുഖങ്ങൾക്ക് വേണ്ടി അവർ ചെലവാക്കണു. ആട്ടിൻകുട്ടിയെ ചെന്നായ എന്ന പോലെ സ്വകുടുംബാംഗങ്ങളായിട്ടുള്ള ഭാര്യ, പുത്രൻ മുതലായവർ തന്നെയാണ് ഒരു ലുബ്ധന്റെ ധനം അപഹരിക്കുന്നത്. യഥാഹി അനുവത്സരം കൃഷ്യമാണം അപി അദഗ്ധ ബീജം ക്ഷേത്രം പുനരേവ വപനകാലേ ഗുൽമതി ഗുൽമ തൃണ വീരു ഗുൽമതൃണവീരുദ്ഭിർ ഗഹരമിവ ഭവത്യേവമേവ ഗൃഹാശ്രമ കർമ്മക്ഷേത്രം യസ്മിന്നഹി കർമാണി ഉൽസീദന്തി യദയം കാമകരണ്ട ഏഷ ആവസത തത്ര ഗതോ ദംശമശക സമ അപ്പ ആപസദേർ മനുജേ ശലഭ ശകുന്ദ തസ്കര മൂഷകാദിഭിർ ഉപരുദ്ധ്യമാന ബഹിപ്രാണ ക്വചിത് പരിവർത്തമാനോസ്മി പരിവർത്തമാനോസ്മിൻ ആധ്വന്യവിദ്യാകാമകർമ്മഭിർ ഉപരക്തമനസാൻ ഉപപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നമിതി മിഥ്യാദൃഷ്ടിർ അനുപശ്യതി. കൃഷിസ്ഥലം എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറയണ്ടായി. അത് ഗൃഹസ്ഥാശ്രമമാണ് എന്നാണ് ശുകമഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. കർമ്മവാസനകളുടെ ബീജത്തെ അത് വളർത്തിക്കൊണ്ടുവരികയും വീണ്ടും വീണ്ടും വിതയ്ക്കുകയും ചെയ്യുന്നു. നീചജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവമാണ് വനത്തിൽ വെച്ച് ഈച്ച, കൊതുക്, എലി മുതലായവയിൽ നിന്നുള്ള ശല്യമായിട്ട് പറഞ്ഞത്. അവർ പല വഴിക്കും പുരുഷന്റെ ധനം അപഹരിക്കുന്നു. മനുഷ്യൻ ക്ഷണികമായ ഈ ലോകം സത്യമാണ് എന്ന് കരുതി ഭ്രമിക്കുന്നു. അവൻ ആകാശക്കോട്ട കെട്ടി പലതിലും പോയി ചാടി വീഴുന്നു. ഇതാണ് ഗന്ധർവനഗര ദർശനം എന്ന് പറഞ്ഞത്. ആതബോധകനിഭാൻ വിഷയാനുപവ ഉപദാവതി പാനഭോജന വ്യവായാദി വ്യസനലോലുപ ക്വചിത് അശേഷദോഷ നിഷദനം പുരീഷ വിശേഷം തത് വർണ്ണഗുണനിർമ്മിതമതി സുവർണം ഉപാദിതൽസതി അഗ്നികാമകാതര ഇവോൽമുഖ പിശാചം. മൃഗതൃഷ്ണ എന്ന് പറഞ്ഞത് മിഥ്യയായ വിഷയസുഖങ്ങളാണ്. സർവദോഷങ്ങളുടെയും വാസസ്ഥാനവും അഗ്നിമലം എന്ന പ്രസിദ്ധവുമായ സ്വർണത്തിന്റെ വർണ്ണത്തിലും ഗുണത്തിലും ആകൃഷ്ടരായിട്ട് രജോഗുണാധിക്യ നിമിത്തം മനുഷ്യർ ഭ്രമിച്ചു പോകുന്നു. ഇതിനെയാണ് തണുപ്പ് അകറ്റാനായിട്ട് കച്ചവട സംഘം അന്വേഷിക്കുമ്പോൾ, അഗ്നി തണുപ്പകറ്റാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്നതാണ് എന്ത്? കൊള്ളി പിശാചം. വെറും കൊള്ളി മീനുകളാണ്, അതുകൊണ്ട് ആർക്കും ഉപയോഗമില്ല. അത കഥാചിൻ നിവാസപാനീയ ദ്രവിണാദി അനേക ആത്മോപജീവനാഭിനിവേശ ഏതസ്യാം സംസാരാടവ്യാം ഇതസ്തത പരിധാവതി ക്വചിത് വാത്യോപമ്യയാ പ്രമദയാരോഹം ആരോപിതസ്തത്കാല രജസാ രജനീഭൂത ഇവ സാധുമര്യാദോ രജസ്വലാക്ഷോഭി ദിഗ്ദേവത അതിരജസ്വലമതിർ ന വിജാനാദി. ചിലപ്പോ മനുഷ്യര് നല്ല ഗൃഹം, ധാന്യങ്ങള്, ജലം, ധനം മുതലായവ സമ്പാദിക്കുന്നതിനായിട്ട് സംസാരത്തിൽ വലയുന്നു. കൊടുങ്കാറ്റിനോട് ഉപമിക്കാവുന്ന സ്ത്രീകളെ മടിയിലിരുത്തി ആലോചിക്കുക നിമിത്തമുണ്ടാകുന്ന അനുരാഗമാകുന്ന രജസ് മൂലമായിട്ട് കണ്ണു കാണാത്തവനെ പോലെ ദിഗ്ദേവന്മാരെ കൂടി മറന്ന് അവര് പെരുമാറണു, ഈശ്വരഭജനം ചെയ്യാൻ അവര് മറക്കണു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്വചിത് സകൃതവഗത വിഷമയ വൈദഗ്ധ്യ സ്വയം പരാഭിധ്യാനേന വിജൃംഭിത സ്മൃതി തയേവ മരീചിതോയ പ്രായാസ്ഥാനേവ അഭിധാവതി. വിഷയസുഖങ്ങൾ മിഥ്യയാണ് എന്നറിഞ്ഞിട്ടും മനുഷ്യൻ ദേഹാഭിമാന നിമിത്തമുണ്ടാകുന്ന ആത്മവിസ്മൃതി കൊണ്ട്
മരീചികയിലെ ജലത്തിൻ്റെ പുറകെ എന്ന പോലെ സുഖവസ്തുക്കളുടെ പിറകെ ഓടുന്നു. ക്വചിത് ഉലൂക ചില്ലീസ്വന വദതി പുരുഷരപസാടോപം പ്രത്യക്ഷം പരോക്ഷം വാ രിപുരാജകുല നിർഭസിതേനാദി വ്യഥിത കർണമൂല ഹൃദയം. ചീവിയുടെ കൂമൻ എന്നിവയുടെ കർണകഠോര ശബ്ദം എന്ന് പറഞ്ഞു. അത് ശത്രുക്കളുടെയോ ഭരണാധികാരികളുടെയോ ദുഃഖം വരുത്തുന്ന വാക്കുകളാണ്. സയദ ദുഗ്ധ പൂർവസുകൃതസ്തദ കാരസ്കര കാകതുണ്ടാദി അപുണ്യദ്രുമലത വിശോപ വിഷോദപാനവത് ഉഭയാർത്ഥ ശൂന്യദ്രവിണാം ജീവൻവൃതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതി. പൂർവജന്മസുകൃതം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആശ്രയിക്കാവുന്നത് കാഞ്ഞിരം കാട്ടകിൽ മുതലായ വൃക്ഷവൃക്ഷങ്ങളോടും വിഷം നിറഞ്ഞ ജലത്തോടും കൂടിയ പൊട്ടക്കിണറുകളെ ഉപമിക്കാവുന്ന നരാധമന്മാരെയാണ്. പൂർവജന്മസുകൃതം കൊണ്ടാണ് സജ്ജനങ്ങളായിട്ടുള്ള സമ്പർക്കം കിട്ടുന്നത്. അത് കഴിയുമ്പോൾ ദുർജനങ്ങളായിട്ടുള്ള സമ്പർക്കത്തിൽ പെടേണ്ടി വരുന്നു. അവരുടെ പലതരത്തിലുള്ള ഉപദ്രവങ്ങളെ സഹിക്കേണ്ടി വരുന്നു. അവരെയാണ് ഇവിടെ കാട്ടകില് കാഞ്ഞിരം ഇതെല്ലാം പാഴവൃക്ഷങ്ങളാണ്, ആർക്കും ഒരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാവാറില്ല. അതേമാതിരി വിഷം നിറഞ്ഞ പൊട്ടക്കിണറുകൾ എന്നും പറയാറുള്ളത് അതിലത്തെ ജലം ആർക്കും ഉപയോഗിക്കാൻ പറ്റിയതല്ല. ദുർജനങ്ങളുടെ കൂടെയുള്ള സംസർഗവും വളരെ ദുഃഖദായകമാണ്. ഏകദാ അസത്പ്രസംഗാൻ നികൃതമതിർ വ്യുതക സ്രോത സ്കലനവത് ഉഭയതോപി ദുഃഖദം പാഖണ്ഡം അഭിയാദി. ജലമില്ലാത്ത നദികളിൽ ചെന്നിറങ്ങുന്നു എന്ന് പറഞ്ഞത് ഇഹത്തിലും പരത്തിലും ദുഃഖം മാത്രം ഉണ്ടാക്കുന്ന പാഖണ്ഡ മതം, വേദത്തിനെ മാനിക്കാത്ത മതം, അതിനെ ആണ് ഇവിടെ ദുഃഖമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ജലമില്ലാത്ത നദി, അതിലിറങ്ങിയിട്ട് ഒരു ഗുണമില്ല. ജലമില്ലാത്ത ഒരു നദിയിൽ ഇറങ്ങിയിട്ട് ആർക്കാ ഒരു ഗുണം? പിന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഹേതുവായിട്ട് അത്തരത്തിലുള്ള ആ പാഖണ്ഡന്മാരായിട്ടുള്ള ആ പാഖണ്ഡ മതത്തിനെ അനുയായികളായിട്ടുള്ളവരായിട്ടുള്ള സമ്പർക്കം കാരണം ആ മതത്തിനെ സ്വീകരിക്കണു. അത് ഇഹത്തിലോ പരത്തിലോ ആർക്കും ഒരു സുഖവും നൽകണമെന്നുമല്ല. ഏതാതു പരബാധയ അന്ധാത്മനേന ഉപനമതി തദാഹി പിതൃപുത്ര ബർഹിഷ്മത പിതൃപുത്രാൻ വാസ ഖലു ഭക്ഷയതി. പരദ്രോഹം കൊണ്ട് ഒന്നും ലഭിക്കാതെ വരുമ്പോൾ മാതാവെന്നോ പിതാവെന്നോ പുത്രനെന്നോ നോക്കാതെ അവരുടെ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ കാണിക്കുന്ന വ്യഗ്രതയെയാണ് പരസ്പരം ഭക്ഷിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ക്വചിത് ആസാദ്യ ഗൃഹം ദാവവത് പ്രിയാർത്ഥ വിദുരം അസുഖോദർക്കം ശോകാഗ്നിനാ ദഹ്യമാനോ വൃഷം നിർവേദം ഉപഗച്ഛതി. തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടതൊന്നും ലഭിക്കാതെ വരുമ്പോൾ ശോകാഗ്നിയിൽ ഉരുകിക്കഴിയുന്നതിനെയാണ് കാട്ടുതീയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. തൻ്റെ ദൈനംദിന ജീവിതങ്ങൾക്ക് ആവശ്യമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റാതെ ദുഃഖിക്കുന്നതിനെയാണ് കാട്ടുതീയ് എന്ന് പറഞ്ഞത്. ക്വചിത് കാലവിഷമിത രാജകുല രക്ഷസ അപഹൃത പ്രിയതമ ധനാസു പ്രമൃതക ഇവ വിഗത ജീവലക്ഷണ ആസ്തേ. കാലം പ്രതികൂലമാകുമ്പോൾ രാജാക്കന്മാരാകുന്ന രക്ഷസ്സുകളാൽ പ്രാണൻ ധനം മുതലായവയെല്ലാം നഷ്ടപ്പെടുന്നതാണ്. യക്ഷന്മാരാൽ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്. കഥാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദ്യവസ്ത സത് ഇതി സ്വപ്ന നിവൃതി ലക്ഷണം അനുഭവതി. തൻ്റെ പൂർവീകർ അനുഭവിച്ചിരുന്ന സുഖസമൃദ്ധമായ അവസ്ഥയെക്കുറിച്ച് സ്വപ്നം കണ്ട് ആനന്ദം അനുഭവിക്കുന്നതിനെയാണ് ഗന്ധർവപുരം പ്രാപിക്കുന്നു എന്ന് ഉദ്ദേശിച്ചത്. ക്വചിത് ഗൃഹാശ്രമകർമ്മ ചോദനാധികരഭി ആരുരുക്ഷമാണോ ലോകവ്യസനകർഷിതമന കണ്ടക ശർക്കരാക്ഷേത്രം പ്രവിശന്നിവ സീതതി. ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള പ്രയത്നത്തിനെയാണ് കല്ലും മുള്ളും നിറഞ്ഞ പർവ്വതാരോഹണം എന്ന് ഉദ്ദേശിച്ചത്. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് വളരെ വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു ആ കുടുംബത്തിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് അവിടെ കല്ലും മുള്ളും നിറഞ്ഞ ഒരു പർവ്വതാരോഹണം
എന്ന് വമിച്ചത്. ക്വചിത് ച ദുസ്സഹേന കായാഭ്യന്തരവന്യന ഗൃഹീതസാരാ സ്വകുടുംബായ ക്രുധ്യതി. അതേപോലെ സ്വജനങ്ങളോട് കോപിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദാരിദ്ര്യ നിമിത്തം കുടുംബ പരിപാലനം അസഹ്യമായി തീരുമ്പോൾ തൻ്റെ കുടുംബാംഗങ്ങളോടെ ഭാര്യ പുത്രൻ ആദി എല്ലാവരോടും കോപിക്കാൻ തുടങ്ങുന്നു. സയേവ പുനർനിദ്രാജഗരഗൃഹീത അന്ധേ തമസീമഗ്ന ശൂന്യാരണ്യ ഇവ ശേദേ നാന്യ കിഞ്ചന വേദ ശവ ഇവാപവിദ്ധ കഥാചിത് ഭഗ്നമാനദം ശ്രോ ദുർജന ദന്തശോകൈർ അലബ്ധനിദ്രാക്ഷണോ വ്യജിത ഹൃദയേന അനുക്ഷീയമാണ വിജ്ഞാനോന്ധകൂപേ അന്ധവത് പദതി. പെരുമ്പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിദ്രയ്ക്ക് അധീനനായി കിടക്കുന്നതിനെയാണ്. വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് വീഴും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദുർജനങ്ങളിൽ നിന്നുള്ള അപമാനം ഏൽക്കുകയാണ്. തന്മൂലമുണ്ടാകുന്ന ഹൃദയവ്യഥ കൊണ്ട് അന്ധനെ പോലെ ദുഃഖമാകുന്ന പൊട്ടക്കിണറ്റില് പതിക്കേണ്ടി വരുന്നു. കർഹിസ്മ ചിത് കാമം അതുലവാൻ വിചിന്യൻ യഥാ പരദാര പരദ്രവ്യാണി അവരുന്ധാനോ രാജ്ഞാ സ്വാമിഭിർ വാ നിഹത പദതി അപാരേ നിരയേ അത ച തസ്മാത് ഉഭയദാപി ഹി കർമാസ്മിൻ ആത്മന സംസാരാഭവനം ഉദാഹരന്തി. തേന് തേടിയിട്ട് തേനീച്ചട കുത്തേറ്റ് വളരെയധികം കഷ്ടം അനുഭവിക്കണു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സുഖാസക്തി കൊണ്ട് പരധനത്തെയും പരസ്ത്രീയെയും സ്വന്തമാക്കാൻ ശ്രമിക്കുകയും പരസ്ത്രീകളുടെ ഭർത്താക്കന്മാരിൽ നിന്നോ രാജാവിൽ നിന്നോ ഏൽക്കേണ്ടി വരുന്ന ദണ്ഡനവുമാണ്. അതുകൊണ്ടാണ് കർമാസക്തമായ പ്രവൃത്തി മാർഗം ഇഹത്തിലും പരത്തിലും സംസാരത്തിൻ്റെ വിളനിലമാണ് എന്ന് മഹാത്മാക്കൾ പറയുന്നത്. മുക്തസ്തതോ യദി ബന്ധാദേ ദേവദത്ത ഉപാചിന്നന്തി തസ്മാത് അഭി വിഷ്ണുമിത്ര ഇതി അനവസ്ഥിതി. വളരെ പ്രയാസപ്പെട്ട് സമ്പാദിക്കുന്ന തേൻ മറ്റു വല്ലവരും തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രാജാവിനെയോ ഉടമസ്ഥന്മാരെയോ കബളിപ്പിച്ച് ധനമോ മറ്റോ ഉണ്ടാക്കിയാൽ തന്നെ ബലവാന്മാരായവരെ അതിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിനെയാണ്. ക്വചിച്ച ശീതവാദാദി അനേക ആദി ദൈവീക ഭൗതികാത്മീക ദൈവീക ഭൗതികാത്മീയാന ദശാന പ്രതിനിവാരണേ അകൽപ്പോ ദുരന്തചിന്തയാ വിഷണ്ണ ആസ്തേ ക്വചിന്മിതോ വ്യവഹരൻ യത് കിഞ്ചിത് ധനമന്യേഭ്യോ വ കാകിണിക മാത്രം അഭി അപഹരൻ യത് കിഞ്ചിത് വ വിദ്വേഷം ഏതി വിത്തശാഢ്യാത. ചൂടും തണുപ്പും സഹിക്കാനാവാതെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആദിഭൗതികം ആദിദൈവീകം ആധ്യാത്മികം എന്നുള്ള ദുഃഖങ്ങളെയാണ്. ഇവ സഹിക്കാൻ കഴിയാത്തതുപോലെ തന്നെ ത്രിവിധ താപങ്ങൾ സഹിക്കാനാവാതെ ദുഃഖിച്ചിരിക്കുന്നതിനെയാണ്. ചൂടും തണുപ്പൊന്നും അധികമായാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ആദിഭൗതികം ആദിദൈവീകം ആധ്യാത്മികം ഇതിനെ സഹിക്കാനും വളരെ വളരെ കഷ്ടമാണ്. അങ്ങനെ അത് സഹിക്കാനാവാണ്ട് ദുഃഖിച്ചിരിക്കുകയാണ്. അന്യൻ്റെ പണം മത്സരം കൊണ്ട് നേടിയെടുക്കാമെങ്കിലും തന്മൂലം തന്നെ പരസ്പര ശത്രുതയും ഉണ്ടാകുന്നു. അധ്വനി അമുഷ്മിൻ ഇവ ഇമ ഉപസർഗ തഥാ സുഖദുഃഖ രാഗദ്വേഷ വയാഭിമാന പ്രമോദ പ്രമോദോന്മാദ ശോകമോഹലോഭമാത്സര്യേർ ഈർഷ്യാവമാന ക്ഷുത്പിപാസ ആദി വ്യാധി ജരാ ജന്മജരാ മരണാദയ. ഈ സംസാരമാർഗത്തിൽ ഇതുപോലുള്ള അനേകം ആപത്തുകളും താപത്രയങ്ങൾ, പിന്നെ സുഖം ദുഃഖം രാഗം ദ്വേഷം ഭയം അഭിമാനം പ്രമാദം ഉന്മാദം ശോകം മോഹം ലോഭം മത്സര്യം ഈർഷ അപമാനം വിശപ്പ് ദാഹം വ്യാധി ആദി ജന്മം ജരാ മരണം മുതലായവയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ജീവന് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ക്വാപി ദേവമായയാ സ്ത്രീയാ
ഭുജലതോപഗൂഢ പ്രസ്ഥൻ അവിവേക വിജ്ഞാനോ യത് വിഹാര ഗൃഹാരംഭാകുല ഹൃദയ തദാശ്രയാവസത്ത സുത ദുഹിതൃകളത്ര ഭാഷിത അവലോക വിജേഷ്ഠിത അപകൃത ഹൃദയ ആത്മാനം അജിത ആത്മാപാരേ അന്ധേ തമസിവർ പ്രഹിണോതി. മനോജയം കൈവരിക്കാത്തവൻ ദേവമായയായ സ്ത്രീയുടെ ഭംഗിയേറിയതും ലതാതുല്യവുമായ ആയ മനോഹരമായ കൈകളാൽ ആലിംഗതനായിട്ട് വിവേകം വിജ്ഞാനം ഇവ നഷ്ടപ്പെട്ട് ഗൃഹം പുത്രൻ മുതലായവയിൽ ആസക്തനായി കര കാണാതെ മഹാ അന്ധകാരത്തിൽ പതിച്ച് വിലപിക്കുന്നു. കദാചിത് ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോ ചക്രാത് പരമാണ്വാദി ദ്വിപരാർത്ഥം ദ്വിപരാർത്ഥ അപവർഗകാലോപലക്ഷണാത് പരിവർത്തിതേന വയസാ രംഹസാഹരത ബ്രഹ്മ തൃണസ്തംഭാദീനാം ഭൂതാനാം അനിമിഷതോ മിഷതാ വിസ്ത്രസ്ത ഹൃദയസ്ഥം ഏവേശരം കാലചക്രനിജായുധം സാക്ഷാത് ഭഗവന്തം യജ്ഞപുരുഷം അനാദൃത്യ പാഖണ്ഡദേവത കംഗഹൃദ്ര ഭഗവടപ്രായ ആര്യസമയ പരിഹൃത സാങ്കേത്യേനാഭിതത്തേ. ശുകമഹർഷി പറയാണ്, പരീക്ഷിത്തെ, സിംഹത്താൽ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഞാൻ അങ്ങക്ക് പറഞ്ഞുതരാം. സകല ചരാചരങ്ങളുടെയും ആയുസ്സിനെ കാലം എന്ന പേരോടുകൂടിയ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചക്രം അവർ നോക്കി നിൽക്കെ തന്നെ അപഹരിക്കപ്പെടുന്നു. ഓരോ ജീവനും ആ ജീവൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ചക്രം ആയുസ്സിനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു, പക്ഷെ അറിയവരയില്ല. ഭഗവാന്റെ കാലചക്രത്തെ ഭയന്ന് ചിലർ ഭഗവാനെ ആരാധിക്കാതെ പരുന്ത് കഴുകൻ കൊറ്റി മുതലായവയെ പോലുള്ള പാഖണ്ഡ ദേവതകളെ, വേദത്തില് പറയാത്ത വിഷ്ണു ഭഗവാനല്ലാത്ത അന്യ ദേവന്മാരെ വൈദിക ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ആശ്രയിക്കുന്നു. യഥാ പാഖണ്ഡ്യേർ ആത്മവഞ്ചിതൈർ ഉരുവഞ്ചിതോ ബ്രഹ്മകുലം സമാവസംസ്തേഷാം ശീലം ഉപനയനാദിശ്രൗത സ്മാർത്തക കർമാനുഷ്ഠാനേന ഭഗവതോ യജ്ഞപുരുഷാസ് യജ്ഞപുരുഷസി ആരാധനമേവ തത് രോചയൻ ശൂദ്രകുലം ഭജതേ നിഗമാചാരേ അശുദ്ധിതോ യസ്യ മിഥുനീ ഭാവ കുടുംബഭരണം യഥ വാനരജാതേ തത്രാപി നിരവരോധ സ്വൈരേണ വിഹരന്നതി കൃപണബുദ്ധിർ അന്യോന്യമുഖ നിരീക്ഷണാദിന ഗ്രാമ്യകർമ്മണൈവ വിസ്മൃതകാലാവധി. പാഖണ്ഡരാൽ വഞ്ചിതന്മാരായി തീരുമ്പോൾ അവർ ബ്രഹ്മവംശത്തെ ആശ്രയിക്കുന്നു. അവരുടെ സംസ്കാരവുമായി യോജിക്കാതെ, ആ ബ്രാഹ്മണരുമായിട്ട് യോജിക്കില്ല, അതിൽ സത്വഗുണികളാണ്, ആ സത്വഗുണമായിട്ട് യോജിക്കണില്ല. അപ്പോ ശൂദ്രരെ ആശ്രയിക്കുന്നു. കുരങ്ങുകളെ പോലുള്ള അവരുടെ മൈഥുന രീതി, കുടുംബകാര്യങ്ങൾ, ഇതെല്ലാം അവർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം കുരങ്ങന്മാരെ എന്ന് ഉദ്ദേശിച്ചത് വർണ്ണ വ്യവസ്ഥയില്ലാതെ ആരുമായിട്ട് അവര് ബന്ധം പുലർത്തും. അവരുടെ കുടുംബകാര്യം, അവരുടെ മാതിരിയുള്ള ജീവിത ശൈലി ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഇവിടെ ഇഷ്ടംപോലെ ക്രീഡിക്കുകയും ഭാര്യപുത്രാദികളെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയുസ് അവസാനിക്കുന്നത് അവരറിയണില്ല. വെറും പ്രാകൃതമായ ജീവിതം നയിച്ചിട്ട് തൻ്റെ ആയുസ് നശിക്കുന്നത് ആ മിഥ്യാചാരികളായിട്ടുള്ള അല്ലെങ്കിൽ ഈശ്വരനെ ഭജിക്കാത്തവരെ അറിയണയില്ല. ക്വചിദ്രുമേ ദ്രുമവ ആഹികാർത്ഥേഷു ഗൃഹേഷു രംസ്യൻ യഥാ വാനര സൂത ധാരവത്സലോ വ്യവായ ക്ഷണ ഏകം ഏവം അധ്വനി അവരുന്ധാനോ മൃത്യു ഗജഭയാ തമസി ഗിരികന്ധരപ്രായേ. വൃക്ഷാദികളെ പോലെ വളരെ വേഗത്തിൽ നശിച്ചു പോകുന്ന ലൗകിക സുഖങ്ങളിൽ വ്യാപൃതരായിട്ട് ഭാര്യാപുത്രാദികളിൽ അതിസ്നേഹം വെച്ചു പുലർത്തി ഇന്ദ്രിയ ലൈംഗിക ആ സുഖം ലൈംഗിക വിഷയഭോഗമാണ്
ഏറ്റവും വലിയ പരമാനന്ദം എന്ന് വിശ്വസിക്കുന്ന ചില ആൾക്കാരുടെ കാര്യമാണ് ഇവിടെ പറയണത്. അവര് വെറും ഉരങ്ങന്മാരെ മാതിരി ജീവിതം നയിക്കുന്നു. ഇപ്രകാരം ജീവിക്കുന്നവർ മൃത്യുവാകുന്ന ആനയെ പേടിച്ച് ഓടി ഗിരികന്ദരകളുടെ ഉള്ളിലേക്ക് ഓടിപ്പോണു. എന്നിട്ട് വെറും അന്ധകാരത്തില് പതിക്കണു. മരണമാകുന്ന ആനയെ പേടിച്ച് പർവ്വത ഗുഹ പോലെ അന്ധകാരം നിറഞ്ഞ അവിവേകത്തിൽ ഗൃഹസ്ഥാശ്രമത്തിന് ഇവിടെ ഒരു അന്ധകൂപം അല്ലെങ്കിൽ അന്ധഗുഹ, ഇരുട്ട് നിറഞ്ഞ ഗുഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്ന് പുറത്തിറങ്ങാൻ എളുപ്പമല്ല, അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറയണത്. ആ അവിവേകത്തില് ആ ഗൃഹസ്ഥാശ്രമത്തില് അകപ്പെട്ടു പോണു. ക്വചിത് ശീതവാദാദി അനേക ദൈവീക ഭൗതികാത്മീയാനാം ദുഃഖാനാം പ്രതിനിവാരണേ ആകൽപ്പോ ദുരന്ത വിഷയ വിഷണ്ണാസ്തി. കാറ്റ് മഴ എന്നിവയാൽ പീഡിതനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വാദവർഷാദികളായ ത്രിവിധ താപങ്ങൾ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, അതിവർഷം തുടങ്ങിയിട്ടുള്ള ആ ആദി ദൈവീകങ്ങൾ, കള്ളന്മാര്, ശത്രുക്കള് തുടങ്ങിയ അത് കാരണമുള്ള ഭൗതിക ദുഃഖങ്ങൾ, രോഗങ്ങൾ മൂലമുള്ള ആധ്യാത്മിക ദുഃഖം, ഈ ത്രിവിധ താപങ്ങൾക്ക് അവര് അടിമയാകുന്നു. അതിന് ഒരു പരിഹാരം കണ്ടെത്താനാവാതെ ദുഃഖ നിമഗ്നരും ആയിത്തീരുന്നു. ക്വചിന്മിഥോ വ്യവഹരൻ യത് കിഞ്ചിത് ധനമുപയാദി വിത്തശാഢ്യേന ക്വചിത് ക്ഷീണധന ശയ്യാസന ആശന ആശനാദി ക്ഷീണധന ശയ്യാസന അശനാദി ഉപഭോഗവിഹീനോ യാവത് അപ്രതിലബ്ധ മനോരഥ ഉപഗതാദാനേ അവസിതമതിസ്തതസ്തതോ അവമാനോ അവമാനാദീനി ജനാത് അഭിലവതേ ഏവം വിത്ത വ്യതിഷംഗ വിവൃദ്ധ വൈരാനുബന്ധോപി പൂർവാസനയാമി ഇഥ ഉദ്വഹതി അഥാപവഹതി. ധനമോഹം നിമിത്തം അന്യരെ വഞ്ചിച്ചും വ്യവഹാരത്തിൽ ഏർപ്പെട്ടും കുറച്ചൊക്കെ സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം. ഇവ നഷ്ടപ്പെടുമ്പോൾ ധനത്തിലുള്ള അഭിനിവേശം നിമിത്തം അന്യന്റെ സമ്പത്ത് കൊള്ള ചെയ്യാൻ ശ്രമിക്കുകയും തൽഫലമായി അവരുടെ ശകാരാദികളാൽ അപമാനിതനായിത്തീരുകയും ചെയ്യുന്നു. ധനമിടപാടുകൾ നിമിത്തം ശത്രുത വെച്ചു പുലർത്തിയാലും ജന്മവാസന നിമിത്തം വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അത്തരം ശത്രുത വെച്ച് പുലർത്തുകയായിരിക്കും, പക്ഷെ ധനത്തിന് വേണ്ടിയിട്ട് അവരായിട്ട് വിവാഹബന്ധം ആദികളിൽ പെടും. പിന്നീട് അതിനെ ചൊല്ലി കലഹിക്കുകയും ചെയ്യും. ഏതസ്മിൻ സംസാരാധ്വനി നാനാ ക്ലേശോപസർഗ ബാധിത ആപന്ന വിവന്നോ എത്ര യസ്തം ഉഹവാവേതരസ്തത്ര വിസൃജ്യ ജാതം ജാതമുപാദായ ശോചൻ മുഹ്യൻ ബിബ്യത് വിവദൻ ക്രന്ദൻ സംഹൃഷ്യൻ ഗായൻ ഹ്യമാന സാധുവർജിതോ നൈവാവർത്തതേ ദ്യാവി യത ആരബ്ധ ഏഷ നരലോക സാർത്ഥോ യമധ്വന പാരം ഉപദിശന്തി യതിതം യോഗാനുശാസനം ന വാ ഏതത് അവരുന്ധതേ യന്യസ്തദണ്ഡ മുനയ ഉപശമശീല ഉപരതാത്മാന സമവഗച്ഛന്തി. ഇവിടെ മരിച്ചു വീഴുന്നവരെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പുതുതായി ജനിക്കുന്നവരെ തൻ്റെ കൂടെ കൂട്ടിയിട്ട് തങ്ങൾ എവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നു എന്നോ എവിടെ എത്തിച്ചേരുമെന്നോ ചിന്തിക്കാതെ ക്ലേശം നിറഞ്ഞ സംസാരയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സാധാരണക്കാര് മരിച്ചവരെ പ്രതി ദുഃഖിക്കുന്നു, ജനിച്ച സന്താനങ്ങളിൽ മോഹഗ്രസ്തരാകുന്നു. തങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നവരാണ് എന്നറിയാതെ തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടതും എന്ന് അറിയില്ല. അതിനുള്ള ഉപായവും അത് കാരണം അവർ തരയില്ല. അതിനുള്ള ഒരു ഉപായവും ചെയ്യാതെ ഈ സംസാരത്തിൽ ഇങ്ങനെ നട്ടം തിരിയണു. ഹിംസാവിഹീനരും ചിത്തവൃത്തികളെ നിരോധിച്ചവരും തൻ്റെ ആ ചിത്തവൃത്തികളെ തൻ്റെ അധീനത്തിൽ കൊണ്ടുവരാത്തവരാണ് ഇത്തരത്തിലുള്ളത്. പക്ഷെ ജിതേന്ദ്രിയരായവരും ചിത്തവൃത്തിയെ നിരോധിച്ചവരും അത്തരത്തിലുള്ള മുനിമാര് ഇതിനെ നന്നായിട്ട് അറിയണവരാണ്. അവര് യോഗ അനുശാസന ആയിട്ട് അവർ യോഗ അനുശാസനയെ അനുസരിക്കുന്നു. പക്ഷേ ഈ സാധാരണക്കാർക്കോ
തൻ്റെ ചിത്തവൃത്തിയെ പ്രകാരം തൻ്റെ അധീനത്തിൽ കൊണ്ടുവരണമെന്നോ ഹിംസയെ ത്യജിക്കാനും അവർ തയ്യാറല്ല. അത് കാരണം അവർക്ക് വീണ്ടും വീണ്ടും ഈ സംസാരത്തിൽ വന്ന് അനുഭവിക്കേണ്ടി വരുന്നു, ദുഃഖസുഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. യദപി ദിഗിഭജൈനോ യജ്ജിനോ ഏ വൈ രാജശ്രയ കിം തു പരം മൃഥേ ശൈർന്നസ്യാമേവം മമേയം ഇതി കൃത വൈരാനുബന്ധായ വിസൃജ്യ സ്വയം ഉപസംഹൃത കർമ്മവല്ലീം അവലംബ്യ തദ ആപദ കഥഞ്ചിത് നരകാ വിമുക്ത നര പുനരപി ഏവം സംസാരാധ്വനി വർത്തമാനോ നരലോകസാർത്ഥ ഉപയാതി ഏവം ഉപരിഗതോപി. യാഗാദികൾ നടത്തിയിട്ട് ദിഗ്ഗജങ്ങളെ കൂടി പരാജയപ്പെടുത്തിയ നൃപന്മാർ കൂടി അഹങ്കാര നിമിത്തം തമ്മ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഇവിടെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്നു എന്നല്ലാതെ സംസാര നിവൃത്തിയെക്കുറിച്ച് അവർ ചിന്തിക്കണില്ല. പ്രാരബ്ധമാകുന്ന വള്ളിയിൽ പിടിച്ചു തൂങ്ങി നരകത്തിൽ നിന്ന് മുക്തനായി തീർന്നാൽ കൂടി പിന്നെയും സംസാരത്തിൽ തന്നെ വന്നു ചേർന്ന് സാർത്ഥവാഹക സംഘത്തിലെത്തി കറങ്ങിത്തിരിയുകയും ചെയ്യുന്നു. വീണ്ടും തിരിച്ചു വന്ന് ഈ പ്രപഞ്ചത്തിൽ തന്നെ ചുറ്റിത്തിരിയണു. സംസാരത്തിൽ വന്നാൽ നരകത്തിലോ സ്വർഗത്തിലോ പോകേണ്ടി വരും. അപ്പൊ നരകത്തിൽ തൻ്റെ ആ ഹിംസകളുടെയും പാപത്തിൻ്റെയും ഫലങ്ങളൊക്കെ അനുഭവിച്ചതിന് എങ്ങനെയെങ്കിലും പുറത്തു വന്നാലും അവർ മുക്തരാവാൻ ശ്രമിക്കില്ല. വീണ്ടും ഇതായി സംസാരത്തിൽ ചെയ്ത പടി എന്നെ ചെയ്ത് അനുഭവിക്കും. അപ്രകാരം തന്നെ പുണ്യകർമ്മങ്ങളുടെ ഫലം സ്വർഗത്തിൽ അവരെ എത്തിക്കും. അവിടെ അതൊക്കെ അനുഭവിച്ച് അവർ വീണ്ടും ഈ കച്ചവടക്കാരുടെ കൂട്ടത്തിൽ തന്നെ വന്നു ചേരുന്നു. ഇവിടെ വന്നിട്ട് വീണ്ടും പഴയ മാതിരിയുള്ള ആ കർമ്മങ്ങളെ തുടർന്നു കൊണ്ടുപോകണം. ഭരതന്റെ ഭവാരണ്യ വർണ്ണനം ഇപ്രകാരം വ്യാഖ്യാനിച്ചു ശുകമഹർഷി. അതിനുശേഷം അദ്ദേഹത്തിനെ ആ ഭരതനെ ഇപ്രകാരത്തില് പ്രകീർത്തിച്ചു. തസ്യേദം ഉപഗായന്തി ആശവസ്യേഹ രാജശ്രേ മനസാഭി മഹാത്മന നാനു വന്മാഹതി നൃപോ മക്ഷിമേ മക്ഷികേവ ഗുരു മമ ഗുരു മത യോധുസ്ത്യജാൻ ദാരസുതാൻ സുഹൃത് രാജ്യം ഹൃദി സ്പൃശ ജഹോ യുവൈവ മലവത് ഉത്തമ ശ്ലോകകലാലസ യോ ദുസ്ത്യജാൻ ക്ഷിതിസുത സ്വജനാർത്ഥ ദാരാൻ പ്രാർത്ഥ്യാം ശ്രിയം സുരവരെ സദയാവലോകാം നൈച്ഛൻ നൃപസ്തത് ഉചിതം മഹതാം മധുദ്വിത് സേവാനുരക്ത മനസാം അഭവോഭിഫൽഗോ യജ്ഞായ ധർമ്മപദയെ വിധി നൈപുണായ യോഗായ സാങ്കേ ശിരസേ പ്രതീശ്വരായ നാരായണായ ഹരയേ നമ ഇതി ഉദാരം ഹാസ്യൻ മൃഗത്വം അഭിയ സമുദ്രാജഹാര. മഹാത്മാവായിട്ടുള്ള ഭരത രാജശ്രീയുടെ പന്ഥാവ് ഗരുഡന്റെ മാർഗം തേനീച്ചകൾക്ക് എന്ന പോലെ മറ്റു രാജാക്കന്മാർക്ക് മനസ്സുകൊണ്ടുകൂടി അനുകരിക്കാൻ സാധ്യമല്ല. ഗരുഡൻ സഞ്ചരിക്കുന്ന ആ ഉയരത്തില് എപ്രകാരമാണോ ഒരു തേനീച്ചയ്ക്ക് എത്താൻ ഒരിക്കലും സാധ്യമല്ല, അപ്രകാരമാണ് ഈ വിഷയാസക്തനായിട്ടുള്ള സാധാരണ രാജാക്കന്മാർക്ക് രാജശ്രീയായിട്ടുള്ള ഭരതന്റെ ആ പദത്തിനെ ആ ഗതിയെ ആ വഴിയെ പ്രാപിക്കാൻ സാധ്യമാവില്ല. രാജ്യം പുത്രന്മാർ ഭാര്യ സമ്പത്ത് എന്നിവയെയും ദേവമുഖ്യന്മാർ കൂടി കാംക്ഷിക്കുന്ന ലക്ഷ്മീദേവിയെയും കൂടി ഇദ്ദേഹം സമ്പത്തിനെ പോലും ലക്ഷ്മീദേവി നൽകുന്നതാണ് സമ്പത്ത് അതുപോലും ഈ രാജശ്രീ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഹരിഭക്തിയിൽ മുഴുകിയവർ മുക്തിയെ കൂടി തുച്ഛമായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹം മാനിന്റെ ശരീരം വെടിയുമ്പോൾ ഇപ്രകാരമാണ് ഭഗവാനെ സ്തുതിച്ചത്. അല്ലയോ യജ്ഞസ്വരൂപ ധർമ്മപദേ ജ്ഞാനദാതാവേ പ്രകൃതീശ്വര നാരായണ ശ്രീഹരേ അവിടുത്തേക്ക് ആയിക്കൊണ്ട് നമസ്കാരം എന്ന് ഭഗവാനെ സ്തുതിക്കുകയുണ്ടായി. യഇദം ഭാഗവത സഭാജിത അവദാത ഗുണകർമ്മണോ രാജശ്രേ ഭരതസ്യാനുചരിതം സ്വസ്തേവനം ആയുഷ്യം ധന്യം യശസ്യം സ്വർഗാപവർഗ്യം അനുശൃണോതി ആഖ്യാസി അതി അഭിനന്ദതി ച സർവാവ ഏവാശിഷ ആത്മന ആശാസ്തേന കാഞ്ചന ഭരത ഇതി.
ഭാഗവതോത്തമന്മാർ ആദരിക്കുന്നതും പരിശുദ്ധ കർമ്മങ്ങൾ അടങ്ങിയതുമായിട്ടുള്ള ഭരതന്റെ ഈ പുണ്യചരിതം യാതൊരുവനാണോ ശ്രദ്ധയോടുകൂടി കേൾക്കുകയോ കേൾപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നത്, അവന് സർവമംഗളങ്ങളും ഭഗവാനിൽ നിന്നു തന്നെ ലഭിക്കുന്നു. അവന് അന്യനിൽ നിന്ന് യാതൊന്നും കാംക്ഷിക്കേണ്ട ആവശ്യകത വരില്ല. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പഞ്ചമസ്കന്ധേ ഭരതോപാഖ്യാനേ പാരോക്ഷ വിവരണം നാമ ചതുർദശോധ്യായ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.